നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിനെ വലിച്ചു പുറത്തിട്ട് RSP നേതാവും മുൻ മന്ത്രിയുമായ ഷിബു ബേബി ജോൺ. പോക്കറ്റടിക്കാരൻ വേഷമാറി പോലീസായതുപോലെയാണ് പൗരത്വ നിയമ ഭേദഗതിയിൽ പിണറായിയുടെ നടപടികൾ എന്നാണ് ഷിബു ബേബി ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചത്. പൗരത്വ ഭേദഗതി നിയമമാകുന്നതിന് മുൻപ് ഈ നിയമം നടപ്പാക്കരുത് എന്നൊരു വാക്കുപോലും പറയാത്ത പിണറായി ഇപ്പോൾ കള്ളവാദം പറഞ്ഞ് ബില്ലിനെ എതിർക്കുകയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് പൗരത്വ ബില്ലിനെ പിണറായി പെട്ടെന്നൊരു ദിവസം എതിർത്ത് സംസാരിക്കുന്നു, ജനങ്ങളെ ഇളക്കിവിടുന്നു എന്നൊക്കെ ഷിബു ബേബി ജോൺ പറയുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: പോക്കറ്റടിക്കാരൻ വേഷം മാറി പോലീസായതുപോലെയാണ് പൗരത്വ നിയമ ഭേദഗതിയിൽ പിണറായിയുടെ നടപടികൾ. പൗരത്വ ഭേദഗതി നിയമം ആകുന്നതിന് മുൻപ് ഈ നിയമം നടപ്പാക്കരുത് എന്നൊരു വാക്കുപോലും പറയാത്ത പിണറായി, ഒരു കോഴിയെ കൊല്ലരുത് എന്ന ആത്മാർത്ഥമായി ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ കൊല്ലാൻ ഒരുങ്ങുന്നു എന്നറിയുമ്പോൾ തന്നെ കൊല്ലരുത് എന്ന് പറയണം. കൊന്ന് കറിവെച്ച കോഴിയെ വിളമ്പാൻ വരുമ്പോൾ വഴിപാടായി പ്രതികരിക്കുന്നത് എന്ത് രാഷ്ട്രീയ സത്യസന്ധത? കുടിയേറ്റക്കാരെ തടവിൽ പാർപ്പിക്കുവാൻ ജയിൽ വിവരങ്ങൾ ചോദിച്ച് കേന്ദ്ര സർക്കാർ അയച്ച സന്ദേശം 2019 ജനുവരി മാസത്തിൽ പിണറായി സർക്കാരിന് കിട്ടിയെന്ന വിവരങ്ങൾ പുറത്തുവന്നു. എന്നിട്ട് ഈ വിഷയം എന്തുകൊണ്ട് പിണറായി സർക്കാർ പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചുവെച്ചു? ഏറ്റവും ഒടുവിലായി കോഴിക്കോട് DCC പ്രസിഡന്റ് ടി സിദ്ദിഖിനെയും സഹപ്രവർത്തകരെയും പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്തതിന് 2-3 ദിവസം ജയിലിൽ അടച്ചു. കേരളം ഭരിക്കുന്നത് BJP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പോലീസാണോ? ഒരു വശത്ത് ഒന്നിച്ച് സമരം ചെയ്യാം എന്ന് പറയുക, മറുവശത്ത് നടപടികളിൽ തികഞ്ഞ മോദി ഭക്തി കാണിക്കുക. പോക്കറ്റടിക്കാരൻ വേഷം മാറി പോലീസായി എന്ന് പൗരത്വ നിയമ ഭേദഗതിയിൽ പിണറായിയുടെ പ്രവർത്തികൾ കാണുമ്പോൾ പറയാതെ വയ്യ. ജനങ്ങളെ വിഭജിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക തളർച്ചയിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന മോദിയും ഇതിനിടയിലൂടെ ഭരണപരാജയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന പിണറായിയും, ഇതാണ് ഇന്നത്തെ ദേശീയ സംസ്ഥാന നേർക്കാഴ്ച. എന്തായാലും പൊതുസമൂഹത്തിന് ഇത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഝാർഖണ്ഡിൽ ഇന്നലെ നാം കണ്ടതും ജനം ഇത് മനസ്സിലാക്കി പ്രതികരിച്ചു തുടങ്ങിയതിന്റെ തെളിവാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.